വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. 5 വർഷം മുൻപ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചു. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികളോടെയാണ് റെഗുലേറ്ററിന്റെ പ്രവൃത്തി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികൾ വരുത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 5 വർഷം മുമ്പ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കോട്ടക്കടവ് റെഗുലേറ്ററിന്റെ പണി പുനരാരംഭിച്ചു. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികളോടെയാണ് റെഗുലേറ്റർ പണി വീണ്ടും നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. പ്രളയം വന്നാലും ഷട്ടറുകൾ അതിനു മുകളിൽ ഉയർത്തി വയ്ക്കാവുന്ന രീതിയിലാണ് പുതിയ രൂപരേഖ. 4 അടി വീതിയിൽ റെഗുലേറ്ററിന് മുകളിലൂടെ കാൽനട പാതയും ഉണ്ടാകും. ജനറേറ്റർ റൂം, ഓപ്പറേറ്റർ റൂം, വാച്ച്മാൻ റൂം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. താഴെ DG കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. നബാർഡിന്റെ RIDF സ്കീമിൽ ഉൾപ്പെടുത്തി 2015 നിർമ്മാണം ആരംഭിച്ച റെഗുലേറ്റർ നിർമ്മാണം 2018 പ്രളയത്തെ തുടർന്നാണ് പാതിവഴിയിൽ നിൽക്കുന്നത്. നബാർഡ് സഹായത്തോടെ 50 കോടി രൂപ ചെലവിൽ തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലായിരുന്നു നിർമ്മാണം. 2018 19 കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണവും പൂർത്തിയായി. എന്നാൽ 2018 2019 ഉണ്ടായ പ്രളയങ്ങൾ നിർമ്മാണം തകിടം മറിച്ചു. പ്രളയത്തെ തുടർന്നുണ്ടായ ജലനിരപ്പ് നിലവിലെ ഭൂരേഖയിലുള്ള റെഗുലേറ്ററിന് താങ്ങാവുന്നതിൽ കൂടുതലായിരുന്നു. 2018 13.25 മീറ്ററും 2019 13.25 മീറ്ററും 2020 11.50 മീറ്ററുമാണ് ജലനിരപ്പ് ഉയർന്നത്. നിലവിലുള്ള സംവിധാനത്തിൽ 12.25 വരെയുള്ള വെള്ളത്തിന്റെ അളവിലാണ് നിർമ്മാണം നടന്നുവന്നത്. ഇതോടെ പദ്ധതിക്കെതിരെ എതിർപ്പുകളും ഉയർന്നിരുന്നു. ഇതോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത്. നിലവിൽ 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് അപ്പോഴേക്കും ഇതുവരെ നടന്നു കഴിഞ്ഞിരുന്നത്. തുടർന്ന് 2022 MP രാജേഷിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് പദ്ധതി വിശദമായി ചർച്ച ചെയ്യുകയും നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികൾ വരുത്തി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയായാൽ മറ്റൊരു വൻകിട പദ്ധതി കൂടിയാണ് തൃത്താലയിൽ യാഥാർത്ഥ്യമാവുന്നത്. പാലക്കാട് ജില്ലയിലെ ആനക്കര, പട്ടിത്തറ, പരുത്തൂർ, തിരുവേപ്പുറ, മലപ്പുറം ജില്ലയിലെ ഇരുമ്പളിയം, കുറ്റിപ്പുറം എന്നിങ്ങനെ നിരവധി പഞ്ചായത്തുകൾക്കും പദ്ധതി പ്രയോജനം ചെയ്യും. ജലജീവൻ മിഷൻ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സായി കൂട്ടക്കടവ് റെഗുലേറ്റർ മാറും. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 2000 ഹെക്ടർ കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.